പ്രിയ സുഹൃത്തുക്കളെ, ഊഹാഭാവങ്ങൾക്ക് മറുപടി പറയാതെ നിജസ്ഥിതിയിലേക്ക് തിരിച്ചു വാ. തുമ്പോൺ പള്ളിയുടെ ചാപ്പലായിരുന്ന വയലും പടിഞ്ഞാറ് സെൻറ് തോമസ് ചാപ്പൽ, ആ ഭാഗത്ത് ഏകദേശം 210 വീട്ടുകാരുണ്ട്. അതിൽ ഏകദേശം 30 വീട്ടുകാരുടെ വ്യക്തി താല്പര്യങ്ങൾക്കും ചില വൈദികരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനും പള്ളിപ്രതിയോഗത്തിൻ്റെയോ ഇടവ മാനേജിംഗ് കമ്മിറ്റിയുടെ അനുവാദമില്ലാതെ ഇടവ മെത്ര പോലത്ത ആ ചാപ്പലിനെ സ്വതന്ത്ര ഇടവയായി പ്രഖ്യാപിച്ചു. ഒരിക്കലും തുമ്പോൺപള്ളി ഒരു ചാപ്പലിനെ സ്വതന്ത്ര ഇടവായിട്ട് പ്രഖ്യാപിക്കുന്നതിനെതിരില്ല. പക്ഷെങ്കിൽ ആ ഭാഗത്തുള്ള ബാക്കി 90% അല്ലെങ്കിൽ 85% ആൾക്കാർ ഇവിടെ പോകും അവരുടെ ആധ്യാത്മിക കാര്യങ്ങൾ നിർവഹിക്കാനായിട്ട്. ഇതിന് മലങ്കര സഭ നേതൃത്വത്തിൻ്റെ അടുത്തും ഭദ്രാസ നേതൃത്വത്തിൽ നിന്നും പല പരാതികളും ചെന്നിട്ടുള്ളത് ഇങ്ങനെ ചെയ്യില്ലെന്ന് പറഞ്ഞിട്ടും കോടതിയിൽ പോലും വ്യക്തിപരമായിട്ട് പല കേസുകളും കൊടുത്തിട്ടുള്ളതാണ്. പിന്നീടാണ് ഇടവക അതിനെ ആ കേസിൽ കക്ഷി ചേർന്ന് നോക്കി. ഇടവമെത്രാപാലത്തെ വിഭജന കൽപ്പനയിൽ പോലും കള്ളത്തരങ്ങളാണ് പറഞ്ഞിരുന്നത്. അതിനകത്ത് മെയിനായിട്ട് കോട്ട് ചെയ്തിരിക്കുന്നത് തുമ്പോൺ സെൻറ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരവും ഇടവ പൊതുയോഗത്തിൻ്റെ തീരുമാനപ്രകാരവും നാം സെൻറ് തോമസ് ചാപ്പലിനെ സെൻറ് തോമസ് സുറിയാനിപ്പള്ളിയായി ഇടവകയായി പ്രഖ്യാപിക്കുന്നതാണ്. അങ്ങനൊരു ഒരു തീരുമാനവും ഇടവ മാനേജിംഗ് കമ്മിറ്റി ഇടവ പൊതുവെ എടുത്തിട്ടുള്ളതല്ല. ആ കൽപ്പനയുടെ കോപ്പി വേണമെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരാം രജിസ്ട്രി മനസ്സിലാക്കാനായിട്ട്. രണ്ടാമത്തെ കാര്യം, ഇനി കുറേ നാളുകൾക്ക് ശേഷം അവിടെ സംഘർഷം സൃഷ്ടിക്കാനോ ഒന്നിനും ആരും പോയിട്ടില്ല. ആ ചാപ്പലിൻ്റെ ഭാഗത്ത് സംഘർഷം സൃഷ്ടിക്കാനോ ഒരു കാര്യങ്ങൾക്കോ ആരും പോയിട്ടില്ല. കുറേ നാളുകൾക്ക് ശേഷം അവിടെ ഒരു അമ്മച്ചി മരിക്കുകയുണ്ടായി. ആ അമ്മച്ചി മരിക്കുന്നതിന് മുമ്പ് തന്നെ ഇടവ ഭരണസമിതിയും ഇടവ വികാരിയൊക്കെ ആ ഭവനം സന്ദർശിച്ച് അമ്മച്ചി സീരിയസ് ആയിട്ട് കിടക്കുന്നുണ്ട്. അവിടെ സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ അമ്മച്ചി നേരിട്ട് ആവശ്യപ്പെടുകയുണ്ടായി എന്നെ എൻ്റെ ഭർത്താവിൻ്റെ കല്ലറയിൽ തന്നെ അടക്കണമെന്ന്. പക്ഷേ എന്നിരുന്നാൽ ആ ഭാഗത്തുള്ള ഇടവക വിഭജന വാദം ഉന്നയിക്കുന്ന വ്യക്തികൾ തുമ്പോൺ പള്ളിയിൽ മൃതശരീരം കയറ്റാതെ നേരെ ചാപ്പലിലെ ശുശ്രൂഷയ്ക്ക് ശേഷം സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകണമെന്ന് വാശി പിടിക്കുകയും അതിനെതിരെ പള്ളി ഭരണസമിതി ഗവൺമെൻറ് അധികാരികളെയും കോടതിയെ സമീപിക്കുകയുണ്ടായി. പല ഗവൺമെൻറ് അധികാരികളുടെയും സാന്നിധ്യത്തിൽ നിന്നുള്ള ചർച്ചയിലൊന്നും ഒരു തീരുമാനമായില്ല. പല വിട്ടുവീഴ്ചകൾക്കും പള്ളി തയ്യാറായിരുന്നു. അവസാനം പന്തളം CIയുടെ ഓഫീസിൽ വെച്ചിരുന്ന ചർച്ചയിൽ പോലും പള്ളി അധികാരികൾ പറഞ്ഞു, നിങ്ങൾ മുഖം മൂടാതെ മോറോൺ തയ്യൽ ഒഴിക്കാതെ മുഖം മൂടാതെ നേരെ പള്ളിയിൽ കൊണ്ടുവന്ന് അവിടെ വെച്ച് ശുശ്രൂഷ നിർവഹിച്ച ശേഷം അവിടെ വെച്ച് പള്ളിയിൽ കൊണ്ടുവന്ന ശേഷം മുഖം മൂടി മോറോൺ തയ്യൽ ഒഴിച്ച് നേരെ കവറിൽ കൊണ്ടടക്കി നേരെ കല്ലറയിൽ കൊണ്ടടക്കിക്കോ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ സഭാ ഭദ്രാസന നേതൃത്വത്തിൻ്റെ ചില വൈദികരുടെ വാശിയിലും ആ ഭാഗത്തുള്ള ചില വ്യക്തികളുടെ കുബുദ്ധിയിലും അതങ്ങനെ നടക്കുകയുണ്ടായില്ല. പിന്നീട് ഇരുവിഭാഗവും കോടതിയെ സമീപിച്ചു. കോടതി ഒരു വിധി പ്രവർത്തിക്കുന്നുണ്ട്. ആ വിധി പ്രസ്താവനയിൽ വ്യക്തമായിട്ട് 4 പോയിന്റുകൾ പ്രഖ്യാപിക്കുന്നുണ്ട്. തുമ്പോൺ പള്ളിയുടെ വികാരിക്കാണ് മൃതശരീരം അടക്കുവാനായിട്ടുള്ള അധികാരം. തുമ്പോൺ പള്ളിയിലുള്ള സെമിത്തേരിയിലും തുമ്പോൺ പള്ളിയുടെ ചടങ്ങുകളുടെയും മുഖ്യ കാർമ്മികൻ തുമ്പോൺ പള്ളിയുടെ വികാരിയായിരിക്കണം. 2, ചാപ്പലിൻ്റെ ചുമതല വഹിക്കുന്ന അച്ഛന് ഈ ശുശ്രൂഷകൾ സംബന്ധിക്കുവാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ട് എന്നുള്ള പ്രശ്നത്തിൽ അദ്ദേഹത്തെ സംബന്ധിപ്പിക്കണം, അത് അദ്ദേഹം തടയാൻ പാടില്ല. 3, ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ വരുന്ന ആരെയും സംസ്കാര സൂചി സംബന്ധിക്കാൻ വരുന്ന ആരെയും തടയാൻ പാടില്ല. 4, തുമ്പോൺ പള്ളിയുടെ കല്ലറ ഫീസോ അല്ലെങ്കിൽ കുഴിക്കാണോ പരേതൻ്റെ അല്ലെങ്കിൽ പരേതയുടെ ബന്ധുമിത്രാദികൾ അടക്കണം. ഇങ്ങനെ 4 വിധികൾ പ്രസ്താവിക്കുകയുണ്ടായി. അതിനുശേഷം ഈ അമ്മച്ചിയെ ഈ കേസ് ഭദ്രാസന നേരിട്ട് അല്ലെങ്കിൽ സഭ നേരിട്ട് ഏറ്റെടുത്ത് നടത്തിയൊരു കേസ് നിലയിൽ അത് അവർക്ക് ഒരു തോൽവിയാണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അമ്മച്ചിയെ ഇവിടെ അടക്കാൻ അവർ തയ്യാറായില്ല. ആ സമയത്ത് ഭദ്രാസന മെത്ര പോലത്തെ സ്ഥലത്തില്ലായിരുന്നു. അദ്ദേഹം വിദേശ പര്യടനത്തിലായിരുന്നു. അമ്മച്ചിയെ തുമ്പോൺ പള്ളിയിൽ അമ്മച്ചിയുടെ മൃതശരീരം അടക്കാൻ പറ്റുമെന്നൊരു സാഹചര്യം നിലനിൽക്കെ അമ്മച്ചിയെ നേരിട്ട് ബേസിൽ അരമനിൽ കൊണ്ടടക്കി. അമ്മച്ചിയുടെ മൃതശരീരം വഹിച്ചുകൊണ്ട് വിലാപയാത്രയുടെ മുന്നിലായിട്ട് പോയ മൈക്കി വെച്ച വാഹനം പോലും നെരിയാവരം ജംഗ്ഷനിൽ വെച്ച് തിരിച്ചയച്ചു. മറ്റുള്ളവർ 10 മിനിറ്റ് ഈ മൃതശരീരം അടക്കം ചെയ്യുമെന്ന് അറിയാതിരിക്കാണ്ട് വളരെ സീക്രട്ടായിട്ട് അന്തിമഘട്ടത്തിൽ മാത്രമാണ് അവർ മറ്റുള്ളവരോട് പറഞ്ഞത് എവിടെ കൊണ്ട് അടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞത്. അവിടെ കൊണ്ട് അമ്മച്ചിയുടെ മൃതശരീരം കൊണ്ടടക്കം ചെയ്തു.
അതിനെതിരെ ഇപ്പോൾ സഭയുടെ പല ഭാഗത്തും ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ അതിനെ ന്യായീകരിക്കാനായിട്ട് പല കുപ്രചരണങ്ങളും നടത്തി. തുമ്പോൺപള്ളി മൃതശരീരം അടക്കാനായിട്ട് സമ്മതിക്കുന്നില്ലാന്ന് അന്നും ഞങ്ങൾ പറയുന്നു. ഒരു മൃതശരീരം വെച്ച് വരവേക്ഷാനോ അത് അടക്കാതിരിക്കാനോ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല. കോടതി വിധി വന്നു, അത് പാലിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, അതനുസരിച്ച് നിങ്ങൾ ചെയ്യാമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അന്ന് DYSP ഓഫീസറുടെ ഓഫീസിൽ വെച്ച് നടന്ന ചർച്ചയിൽ പോലും ചർച്ച അലസരപ്പെടുത്തി മുന്നോട്ട് പോയപ്പോൾ അവിടുത്തെ വ്യക്തികൾ എഴുതി കൊടുത്തു, ഞങ്ങൾക്ക് ഇനി തുമ്പോൺപള്ളിയുടെ യാതൊരു ഔദാര്യ ആവശ്യമില്ല, ഞങ്ങൾക്ക് അടക്കാനായിട്ട് മലങ്കര സഭയുടെ പല വള്ളികളും ഉണ്ടെന്ന് എഴുതുന്ന് പറഞ്ഞിട്ടാണ് പലരും പോയത്. എന്നാൽ അതിനു പകരം അതിനുപരിയായിട്ട് ഇപ്പോൾ അവിടെ ഒരു മരണം സംഭവിക്കുകയും സഭാനേതൃത്വം നേരത്തെയുള്ള മരണം സംഭവിച്ചപ്പോൾ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്ന് പരാതി മാറ്റാനായിട്ട് തുമ്പോൺപള്ളിയുടെ വികാരിയെ ബേസിൽ അരമനയിൽ വിളിച്ചു വരുത്തി, എന്താണ് നിങ്ങളുടെ പ്ലാൻ എന്ന് അഭിമന്യ തിരുമനസ്സുകൊണ്ടും ഭദ്രാസന സെക്രട്ടറിയും മറ്റുള്ളവരും കൂടി ചോദിച്ചപ്പോൾ കോടതി വിധി അനുസരിച്ച് നടപ്പിലാക്കാൻ തുമ്പോൺപള്ളി സന്നദ്ധമാണെന്ന് അറിയിക്കുകയുണ്ടായി. എന്നാൽ നിങ്ങൾ നടത്തിക്കുമെന്നാണ് അഭിമന്യ തിരുമനസ്സിൻ്റെ നിന്നുണ്ടായ ഉത്തരവ്. കോടതി വിധി അനുസരിച്ച് നിങ്ങൾ ചെയ്തോളെന്ന് പറഞ്ഞു. ആ രീതിയിൽ ക്രമീകരണങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ പത്തനംതിട്ട കളക്ടറുടെ സമക്ഷം ഭദ്രാസന സെക്രട്ടറി ഒരു പരാതി നൽകുകയുണ്ടായി. അടൂർ മുനിസിപ്പൽ കോടതിയുടെ വിധി നിലകൾക്ക് തുമ്പോൺപള്ളിയിൽ സംസ്കാരം നടത്തുവാനായിട്ട് പള്ളി ഭരണസമിതിയും പള്ളി അധികാരികളും സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ പരാതി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പള്ളി അധികാരികളെയും ഭദ്രാസന നേതൃത്വത്തെയും പത്തനംതിട്ട കളക്ടറേറ്റിൽ വിളിച്ചു വരുത്തിക്കൊണ്ടായി. പത്തനംതിട്ട സബ് കളക്ടർ RR അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം ഉണ്ടാവുകയുണ്ടായി. അടൂർ മുൻസിഫ് കോടതിയുടെ വിധി അക്ഷരംപതി അനുസരിച്ചുകൊണ്ട് സംസ്കാര ചടങ്ങ് നടത്തുവാനായിട്ട് തീരുമാനം ഉണ്ടാകുകയുണ്ടായി. അതനുസരിച്ച് ക്രമീകരണങ്ങൾ തുമ്പോൺപള്ളി ചെയ്യുകയും പരേതൻ്റെ ബന്ധുമിത്രാദികൾ കളക്ടർ ഫീസ് കൊണ്ട് പള്ളി ഓഫീസിൽ കൊണ്ട് അടയ്ക്കുകയും ചെയ്തു. എന്നാൽ ഇന്നലെ വൈകുന്നേരം പത്തനംതിട്ട SPയുടെ സമക്ഷം വീണ്ടും പത്തനംതിട്ട തുമ്പോൺ ഭദ്രാസനത്തിൻ്റെ സെക്രട്ടറിയുടെ ഒരു പരാതി ചെല്ലുകയുണ്ടായി. തുമ്പോൺപള്ളിയിലെ അധികാരികൾ കോടതി വിധി വയലേറ്റ് ചെയ്യുന്നു, അവർ ഇടവ പരിശുദ്ധ പിതാക്കന്മാരെയും ഇടവ മത്രാപൂരത്തെയും ബഹുമാനോട് അച്ഛന്മാരെയും പള്ളിയിലേക്ക് കയറാൻ അനുവദിക്കുന്നില്ല, അതിന് സഹായം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതനുസരിച്ച് പത്തനംതിട്ട SPയുടെ നിർദ്ദേശപ്രകാരം അടൂർ DYSP ഓഫീസിൽ പള്ളി അധികാരികളെ വിളിച്ചു വരുത്തുകയും ഈ ഇതിൻ്റെ നിജസ്ഥിതി ആരായുകയും ചെയ്തു. അപ്പോൾ നമ്മൾ പറഞ്ഞു പത്തനംതിട്ട കളക്ടറേറ്റിൽ വെച്ചൊരു ചർച്ച നടത്തി ഒരു രേഖയുണ്ടാക്കി, അതിൽ ഭദ്രാസന സെക്രട്ടറിയും സെൻറ് തോമസ് ചാപ്പലിലെ വികാരി എന്ന് പറയുന്ന അച്ഛനും സൈൻ ചെയ്തിട്ടുണ്ട്. കോടതി വിധി അനുസരിച്ച് ശവസംസ്കാരം നടത്താമെന്നും തുമ്പോൺപള്ളിക്ക് വേണ്ടി തുമ്പോൺപള്ളിയുടെ വികാരിയും ട്രസ്റ്റിയും സെക്രട്ടറിയും സൈൻ ചെയ്തിട്ടുണ്ടെന്നും ഒരു ഭദ്രാസന കൗൺസിൽ മെമ്പറും സൈൻ ചെയ്തിട്ടുണ്ടെന്നും പറയുകയുണ്ടായി. അതിൻ്റെ കോപ്പി കാണിക്കുകയുണ്ടായി. അപ്പോൾ നമ്മളിടത്ത് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ആവശ്യമെന്ന്. നമ്മൾ ഞങ്ങൾക്ക് പ്രത്യേക ആവശ്യങ്ങളൊന്നുമില്ലാന്നും തുമ്പോൺപള്ളിയിൽ കൊണ്ടുവന്ന ശേഷം നാലാം ശുശ്രൂഷ നടത്തുകയും തുമ്പോൺപള്ളി കോടതി വിധി അനുസരിച്ചുള്ള കോടതി വിധിയിൽ പറയുന്ന പോലെ തുമ്പോൺപള്ളിയുടെ വികാരിയുടെ നേതൃത്വത്തിൽ ശുശ്രൂഷ നടത്തണമെന്നുമാണ് പറഞ്ഞിരുന്നത്. എന്നാൽ സഭയുടെ കീഴ്വഴക്കങ്ങൾ തെറ്റിച്ചുകൊണ്ട് എന്ന് പറയുമ്പോൾ സാധാരണ ഒരു ഇടവകയിൽ ഒരു മെത്രാപോലിത്തിയോ ഒരു കാതലിക്കോ അവ എഴുന്നള്ളുമ്പോൾ അവരുടെ അധീനതയിലുള്ള സ്ഥലമാണ് ഇടവക എന്ന് പറയുന്നത്. ഇടവപ്പള്ളി എഴുന്നള്ളുമ്പോൾ അവർ ഇടവകാരിയെ വിളിച്ച് അറിയിക്കുക എന്നുള്ളൊരു ഒരു കാര്യമുണ്ട്. നാം അവിടെ എഴുന്നള്ളുന്നുണ്ട്, നമുക്കവിടെ പരിശോധിക്കണമെന്നോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കവിടെ എഴുന്നള്ളണമെന്നോ പറയുന്നുണ്ട്. ഈ വക കാര്യങ്ങളൊന്നും അവർ ചെയ്തിട്ടില്ല. ഇന്നുച്ചയ്ക്ക് ബഹുമാന്യായ ആ വ്യക്തിയുടെ വീട്ടിൽ ആ പരേതൻ്റെ വീട്ടിലെ ശുശ്രൂഷകൾക്ക് ശേഷം ചാപ്പലിൽ ശുശ്രൂഷ നടത്തി, അതിനുശേഷം തുമ്പോൺപള്ളിയിൽ മൃതശരീരം വരുമ്പോൾ പരിശുദ്ധ കാതലിക്ക ബാബ തിരുമേനിയും മലങ്കര സഭയിലെ അഭിമന്യ തിരുമേനിമാരും ആണ് വന്നത്. അവരെഴുന്നള്ളി അവരെ ഏതോചിതം
സ്വീകരിച്ചുകൊണ്ട് യാതൊരു മാർഗതടസ്സവും അവർക്ക് സൃഷ്ടിക്കാതെ മുമ്പ് ആദ്യം പോസ്റ്റിലൊക്കെ പല പോസ്റ്റിൽ കൂടിയും വാട്സപ്പിൽ ഗ്രൂപ്പിൽ കൂടിയും പ്രചരിക്കുകയുണ്ടായി കാതലിക്കുമായി പള്ളിയിൽ കയറാൻ അനുവദിക്കുന്നില്ല എന്നൊക്കെ. യാതൊരു മാർഗദിവസവും പരിശുദ്ധ പിതാവ് അദ്ദേഹത്തിൻ്റെ പള്ളിയിൽ എഴുന്നള്ളി അദ്ദേഹത്തിന് യാതൊരു മാർഗദിവസവും സൃഷ്ടിച്ചില്ല. പരിശുദ്ധ പിതാക്കന്മാർ ഒന്ന് ഒത്തൊരുമിച്ച് പള്ളിയുടെ മധുവായിയുടെ ഫ്രണ്ടിൽ പോയി നിന്നു, എഴുന്നള്ളിക്കൊണ്ട് പള്ളിയുടെ മധുവായിയുടെ ഫ്രണ്ടിൽ പോയി നിന്നു. ജനങ്ങൾ യഥേഷ്ട അവരെ സ്വീകരിച്ചു. ഒരു സംസ്കാര ചടങ്ങുകളും കാണാത്ത പോലെ 44 അച്ഛന്മാരും അതിനെ അവരെ അനുഗമിക്കുകയുണ്ടായി. അതിനുശേഷം ബഹുമാനപ്പെട്ട തേവത്ത് മണ്ണിലച്ഛനും ഇടവ സെക്രട്ടറിയും പ്രസ്താവിക്കുകയുണ്ടായി കോടതി വിധി നടപ്പിലാക്കാൻ മലങ്കരസഭ കോടതി വിധി നടപ്പിലാക്കണം. കോടതി വിധി നടപ്പിലാക്കണമെന്ന് നമ്മൾ വാദിച്ചുകൊണ്ട് നടക്കുന്നവരാണ്. അതിനാൽ കോടതി വിധി അനുസരിച്ച് ഈ സംസ്കാര ശുശ്രൂഷയുടെ കാർമ്മികനായിട്ടിരിക്കേണ്ടത് തുമ്പോൺ സെൻറ്റ് മേരീസ് കത്തീഡ്രലിൻ്റെ വികാരിയാണ്. അതിനാൽ പരിശുദ്ധ കാതോലിക്ക ബാവയുടെയും ഇടവ മെത്രാപ്പോലത്തേടെയും മറ്റ് അഭിമന്യ തിരുമേനിമാരുടെയും വൈദികരുടെയും അനുഭവത്തോടുകൂടി ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് കടക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവിടെ ശുശ്രൂഷ തുടങ്ങിയത്. ആ നിമിഷം വരെ അവിടെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായില്ല. ഈ സമയത്ത് മദ്ബായയുടെ തൊട്ട് താഴെ അഴിക്കുള്ളിൽ നിന്നിരുന്ന ഈ പറയുന്ന വൈദികരുടെ സമൂഹം വളരെ ഉച്ചത്തിൽ ആക്രോശിക്കുകയും ഇത് നടത്താൻ പറ്റത്തില്ല എന്ന് പറയുകയുണ്ടായി. അപ്പോൾ പോലീസ് അധികാരികൾ ഇടപെട്ട് പറഞ്ഞു, കോടതി വിധി നിങ്ങൾ പറഞ്ഞു കോടതി വിധി നടപ്പിലാക്കാനെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ കോടതി വിധി നടപ്പിലാക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും, അത് നടപ്പിലാക്കാനായിട്ട് തുമ്പോൺപള്ളി അധികാരികളെ സമ്മതിക്കണം എന്ന് പറഞ്ഞു. അവിടുന്ന് തുടർന്ന് സംസ്കാര ശുശ്രൂഷ അവിടെ ആരംഭിക്കുകയുണ്ടായിരുന്നു. ഇതിനിടയിൽ വൈദികരുടെ പട്ടത്തം കിട്ടിയവരുടെ പോസ്റ്റിടത്തിന് യോജിക്കാത്ത വണ്ണം അവിടുന്ന് പല ഭാഷകൾ ഉയരുകയും അതിനൊന്നും തുമ്പോൺപള്ളിയിലുള്ള ആരും പ്രലോഭനമായിട്ടില്ല. പല രീതിയിലുള്ള പ്രലോഭനങ്ങൾ ഉണ്ടാക്കാൻ ഇടപെട ശ്രമിച്ചു. നിങ്ങൾക്കെല്ലാം അതിൻ്റെ വീഡിയോ കൃത്യമായിട്ട് കിട്ടിയിരിക്കും. ഞാനീ പറയുന്നത് കള്ളത്തരമല്ല, കൃത്യമായിട്ട് കിട്ടിയിരിക്കും. യാതൊരു മായവും ചേർക്കാതെ കിട്ടിയിരിക്കും. പരിശുദ്ധമായ ഏകദേശം 1300 വർഷം പഴക്കമുള്ള ഒരു മധുവായിട്ട് തൊട്ട് താഴെ കയറിട്ട് പല അച്ഛന്മാരും ആക്രോശ വാചകങ്ങളെന്ന് പറഞ്ഞാൽ കള്ള് കുടിച്ചിട്ട് ഇട്ട് ബോധമില്ലാത്ത റോഡിക്കൂടെ ആക്രോശിച്ചു പോകുന്ന പല അസഭ്യ വാക്കുകളുമാണ് അവിടെ പ്രയോഗിച്ചത്. DYSP അടക്കമുള്ള ആൾക്കാർ അതിനോട് പറഞ്ഞു, നിങ്ങളിങ്ങനെ സംസാരിക്കാതിരി ദൈവീയത ശുശ്രൂഷ നടത്താനായിട്ട് അനുവദിക്കുമെന്ന് പറഞ്ഞു. പരിശുദ്ധ ബാബാതിരിമേനിയും അഭിമന്യ തിരുമേനിമാരോടെ സന്നിഹിതരായിരുന്നു. ഈ സമയത്ത് അച്ഛന്മാരുടെ കൂടെ തന്നെ അവിടെ അകത്ത് നിൽപ്പുണ്ടായിരുന്നു. ഈ മധുബയുടെ തൊട്ട് താഴെയായിട്ട് അച്ഛനവിടെ ശുശ്രൂഷ പൂർത്തീകരിക്കുകയാണ് ഉണ്ടായത്. മലങ്കരസഭ നാഴിക 40 വട്ടം വിളിച്ച് പറയുന്നുണ്ട്, കോടതി വിധി നടപ്പിലാക്കണം, കോടതി വിധി നടപ്പിലാക്കണം. അതുപോലെ തന്നെ മലങ്കരസഭ തീരുമാനിച്ചു കോടതി വിധി നടപ്പിലാക്കാത്ത ആറ് മന്ത്രിമാരെ ബഹിഷ്കരിക്കാനായിട്ട് തീരുമാനിച്ചു. കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു, കോടതി വിധി നടപ്പിലാക്കാത്ത മുഖ്യമന്ത്രി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ള യുവജനങ്ങൾ എന്തിനു ഇവിടെ ഇതിന് അഭിപ്രായം പറയാൻ വരുന്നു, നിങ്ങൾക്ക് സഭയല്ല വലുതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കോടതി അല്ല വലുതെങ്കിൽ നിങ്ങൾ രാജിവെച്ച് പുറത്തു പോകും, ഞങ്ങളുടെ സഭയെ വിട്ടു പോകുമെന്നൊക്കെ. കോടതി വിധി നടപ്പിലാക്കാൻ ശ്രമിച്ച ഒരു വൈദികനെയും അദ്ദേഹത്തിൻ്റെ അധീനമുള്ളൊരു ഭരണസമിതിയുമാണ് ഇപ്പോൾ ഇവിടെ കിടന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ അവിടെ പരിശുദ്ധ ബാബാതിരിമേനി അവഹേളിക്കുകയോ അല്ലെങ്കിൽ ബാബാതിരിമേനിക്കെതിരായിട്ടൊരു ശബ്ദം ഉയരുകയോ അല്ലെങ്കിൽ ഇടവ മെത്രാപൂരത്തേക്ക് അഭിമുഖ തിരുമേനിമാർക്കെതിരായിട്ടോ അവിടെ കൂടിയിരുന്ന ഒരു ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു ശബ്ദം ഉയരുകയോ ചെയ്തിട്ടില്ല. നേരെ മറിച്ച് അവിടെ കൂടിയ പല വൈദികരുമാണ് അവിടെ ആക്രോശങ്ങൾ ഉന്നയിക്കുകയും പല അസഭ്യ വാക്കുകളും. ഞാനടക്കമുള്ള പല വ്യക്തികളും ചിന്തിച്ചു പോയതെയും ഇവർ പട്ടത്തം കിട്ടിയവരാണോ, ഒരു മധുവായുടെ താഴെ എന്നാണ് ഈ പറയുന്നത്. സ്വയം ചിന്തിച്ചു നോക്ക്, കോടതി വിധി നടപ്പിലാകണം നാഴിക 40 വട്ടം വിളിച്ച് പറയുന്ന ഒരു സഭ, അതിൻ്റെ കീഴിലുള്ള ഒരു പള്ളിയിലാണ് കോടതി വിധി നടപ്പിലാക്കാനായിട്ട് ആ പള്ളിയുടെ ഭരണസമിതി ഇടവികാര ശ്രമിക്കുമ്പോൾ നടപ്പിലാക്കരുത് എന്ന് പറഞ്ഞിട്ട് സഭാനേതൃത്വം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പരിശുദ്ധ ബാബാതിരിമേനി അഭിമന്യ ഇടവ മെത്രാപ്പോലത്തേടെയും മറ്റു തിരുമേനിമാരുടെയും തെറ്റല്ല, അവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചേക്കുവാണ് പല വൈദികരും പല സഭാനേതൃത്വത്തിരിക്കുന്ന വ്യക്തികളും അവരുടെ വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനായിട്ട്. ഇന്ന് തുമ്പോൺപള്ളിയിൽ നടന്നു പോകുന്നതാണ്, അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് തുമ്പോൺപള്ളിയിലേക്ക് അവരെ ആനയിപ്പിച്ചത്. അവിടെ യാതൊരു കുഴപ്പമില്ല, വന്നങ്ങ് നടത്തിയിട്ടങ്ങ് പോട്ടെ, അവിടെ
കോടതി വിധി ഇങ്ങനെയാണ്, അവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധ പിതാവ് അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് എഴുന്നുള്ള രീതി തന്നെയാണ് എഴുന്നള്ളിയത്. അവിടെ അദ്ദേഹത്തെ ആരും തടഞ്ഞില്ല. പോലീസ് അധികാരികളും RDO അടക്കമുള്ള ആൾക്കാരും അവിടെ കോടതി വിധി നടപ്പിലാക്കാനായിട്ടാണ് അവർ ശ്രമിച്ചതും. എന്നിട്ട് കുപ്രജനങ്ങൾ കൂടെ വീണ്ടും പറഞ്ഞു വരുത്തുകയാണ്, ഇവിടെ ബാവായക്കെതിരെ ശ്രദ്ധിച്ചു, ബാവായെ തടഞ്ഞു എന്നൊക്കെ. അവിടെ ഉണ്ടായിരുന്ന ഏകദേശം 45-46-50 വൈദികരിൽ ചില വൈദികരാണ് അവിടെ ഈ പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ചതും. അവർ ആരും വെളിയിലോട്ട് വരാതിരിക്കുന്നു. അവിടെ ഉണ്ടായ അവിടെ അതിനിടയ്ക്ക് പരിശുദ്ധ മധുവായിൽ പോയി ധൂപക്കിറ്റി എടുത്തുകൊണ്ട് വന്ന തുമ്മവും പള്ളിയുടെ പ്രധാന ശുശ്രൂഷകനെ കൂട്ടിയിട്ട് മർദ്ദിക്കുകയും ചെയ്തു, കൂടി നിന്ന് മർദ്ദിക്കുകയും ചെയ്തു. അതിൻ്റെ വീഡിയോസ് അത് നിങ്ങൾക്ക് തരാം, നിങ്ങളതൊക്കെ കണ്ടിട്ട് മറുപടി പറ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആക്രോശിച്ചല്ലോ മലങ്കര സഭയിൽ കോടതി വിധി നടപ്പിലാക്കാത്ത ഗവൺമെന്റ് രാജിവെച്ചു പോവാന്ന്. കോടതി വിധി നടപ്പിലാക്കാൻ ശ്രമിച്ചൊരു വൈദികനെയും ഒരു ഭരണസമിതിയെയും അല്ലെങ്കിൽ ഒരു ഇടവേ ജനങ്ങളെയാണോ നിങ്ങൾ ക്രൂശിച്ചേക്കാനായിട്ട് ശ്രമിക്കുന്നത്? പരിശുദ്ധ പിതാക്കന്മാർ പല രീതിയിൽ നമ്മളവരെ അപ്രോച്ച് ചെയ്യാനായിട്ട് ശ്രമിച്ചു. ഇങ്ങോട്ട് എഴുന്നള്ളേ ദൈവീകത, ഈ ഒരു പ്രശ്നം നിൽക്കുമ്പോൾ നമുക്ക് പല രീതിയിൽ ചർച്ച ചെയ്ത് തീർക്കാവുന്നതാണ്. ദൈവീകത ഇങ്ങോട്ട് എഴുന്നള്ളല്ലേ, ഇവിടെ നമുക്ക് ഒരു സമാധാനത്തോടെ ആ സംസ്കാരം നടന്നുകൊള്ളട്ടെ എന്ന് പറഞ്ഞിട്ട്. പക്ഷെങ്കിൽ ഈ ഉപാചവർത്തികളായി നിൽക്കുന്ന ഈ വൈദികരോ ആ വ്യക്തികളോ ഒരു ഫോൺ കോൾ പോലും പരിശുദ്ധ പിതാക്കന്മാർക്ക് നൽകാനായിട്ട് തയ്യാറായില്ല. പേഴ്സണൽ മൊബൈൽ ഫോണുകൾ പോലും സ്വിച്ച് ഓഫ് ചെയ്ത് വെപ്പിച്ചു. ഇതിന് ഉത്തരവാദികൾ സഭയുടെ വന്യ പിതാക്കന്മാരോ തുമ്പോൺ പള്ളിയോ അല്ല. ഇതിന് ഇടയിൽ നിന്ന് കളിക്കുന്ന പല വൈദിക ശ്രേഷ്ഠരിൽ നിന്ന് ബഹുമാന പുരസ്കാരം അഭിമാന പുരസ്കാരം നൽകുന്ന പല വൈദികരുമാണ്, അതുപോലെ തന്നെ പല വ്യക്തികളുമാണ്. സഭയെ കഴിഞ്ഞുകൊണ്ട് സ്വന്തം വ്യക്തികളെ പരിഗണന മുന്നോട്ട് കൊടുക്കുന്ന പല വ്യക്തികളുമാണ്. ദൈവീയത അവരെ നിങ്ങൾ തിരിച്ചറിയുക.